ഡീജിം ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടുമാങ്ങ അച്ചാറാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസിലുള്ള മാങ്ങയാണ്. അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു 1.5 മണിക്കൂർ മാങ്ങ വെക്കണം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണയൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്, 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി 8 എണ്ണം നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി വൈണ്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ടേ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവൂ, അല്ലെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. വെളുത്തുള്ളി ഇവിടെ വൈണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കളർ കിട്ടും, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്തത്. അതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. പച്ചമുളക് ഓൾറെഡി 2 എണ്ണം നമ്മൾ ചേർത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുക് പൊടിച്ചതാണ്. പച്ചക്കടുകല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത്, കടുക് വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ആണിത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പൊടി നല്ലതുപോലൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. പൊടി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.